പപ്പടവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ രണ്ട് പപ്പടവട ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ന് രണ്ട് പപ്പടവട ഉണ്ടാക്കി തിന്നണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് പപ്പടവട ഉണ്ടാക്കാൻ പോവുകയാണ്. പപ്പടവടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പച്ചരി 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് ഇത്. 6 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പപ്പടം 1 കെട്ട് എടുത്തിട്ടുണ്ട്. ഇത് എള്ള്, ഇത് കുരുമുളക് പൊടി, ഇത് ജീരകം, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഉപ്പ്. ഇത്രയുമാണ് പപ്പടവടയ്ക്ക് വേണ്ട സാധനങ്ങൾ. അരിയിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിക്ക് ഉപ്പും 1 സ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് അധികമാകാതെ പാകത്തിനേ ചേർക്കാവൂ. അരി അരച്ചു കൊണ്ടുവന്നു. ഇതിപ്പോ ദോശമാവിന്റെ പരുവമാണേ ആയിട്ടുള്ളൂ. ഇതിൽ നമുക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ പാകത്തിന് നമ്മൾ എടുക്കണം. ഒരു ചെറിയ കെട്ട് പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വെയിലത്ത് വെച്ച് ഞാൻ ചൂടാക്കി എടുത്തതാണ്. ഇനി വെയിലില്ലാത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലൊന്ന് ഇട്ട് മറിച്ചും തിരിച്ചും എടുത്താൽ മതി. പപ്പടം തളർന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പപ്പടത്തിൽ 3-4 ഇഞ്ച് ഹോൾ ഇട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാലേ പപ്പടം പൊള്ളച്ച് വരാതിരിക്കാനാണ്. ചില സമയത്ത് നമ്മൾ പപ്പടം കഴിയുമ്പോൾ ഒറ്റ പൊള്ളയായിട്ടും കൂടി വരില്ലേ, അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മാവിലേക്ക് 1 ചെറിയ സ്പൂൺ ജീരകം, 3 ചെറിയ സ്പൂൺ എള്ള്, ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എള്ള് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്, അത് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. ഇനി ഈ മാവിൽ പപ്പടം ഓരോന്നായി മുക്കി എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഞാൻ ഇത് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാന്ന് വെച്ചാൽ അതിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പപ്പടം ഇതിലേക്ക് മുക്കിയിടാം. പപ്പടം ഇനി ഒരു വശം പാകമായിട്ടുണ്ട്, മറുവശം നമുക്ക് മറിച്ചിടാം. പപ്പടം എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഉരിയണം. നമ്മുടെ പപ്പടവട 2 വശവും ആയിട്ടുണ്ട്. നമുക്ക് പൊരിയെടുക്കാം. ഇതേപോലെ എണ്ണയിൽ മുക്കിയെടുക്കുക. മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഉരിയണം. ഇത് നമ്മൾക്ക് ഉരിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇടാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതേപോലെ നമുക്ക് മറ്റുള്ളതും മാവിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ട് പത്ത് പൊരി എടുക്കാവുന്നതാണ്. ഞാനേ പപ്പട ഇവിടെ ഉണ്ടാക്കാനുള്ള തിരക്കില് ഇന്നെന്റെ പാട്ട് പാടാൻ പോലും മറന്നുപോയിട്ടോ. ഇനി അത് പാടിയില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഉറക്കം വരൂല. കുന്നിന്റെ മോളിയെ കുടിലൊന്ന് വെച്ച കൊട്ടയും നെയ്യാം വട്ടിയും നെയ്യാം, വന്നോരെയും കാണാം പോണോരെയും കാണാം, എന്റെ പാരാരിരാരോ എന്റെ പാരീരീരീരോ. ഇതാട്ടോ നമ്മുടെ പപ്പടവട. നമ്മൾ പപ്പടവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പപ്പടം ഫ്രഷായിരിക്കണം കേട്ടോ. ഇത്തിരി പഴക്കം ചെന്ന പപ്പടമാണെങ്കിൽ അത് പൊള്ളയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ ദോശമാവിനേലും അല്പം കൂടെ ലൂസായിട്ട് എടുക്കണം മാവ്. കട്ടിയിൽ പിടിച്ചിരുന്നാൽ ഇത് മൂക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നൈസായ മാവിൽ മുക്കി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തു വരണം.